പ്രിയ സൗദി പ്രവാസി സുഹൃത്തുക്കളെ, സൗദിയിൽ വിദേശികളുടെ ഇഖാമ ഇതുവരെ പുതുക്കിയിരുന്നത് ഒരു വർഷത്തേക്ക് ഫീസടച്ച് ഒറ്റത്തവണ പുതുക്കുന്ന സംവിധാനമായിരുന്നുവെങ്കിൽ സൗദി മന്ത്രിസഭ ചൊവ്വാഴ്ച കൈക്കൊണ്ട തീരുമാനപ്രകാരം ഓരോ വിദേശിയുടെയും ഇഖാമ 3 മാസത്തേക്ക് പുതുക്കാവുന്ന ഒരു സാഹചര്യമാണ് കൈവന്നിട്ടുള്ളത്. രാജ്യത്തെ സ്ഥാപനമുടമകൾക്കും വ്യവസായികൾക്കും സ്പോൺസർമാർക്കുമേറെ ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് സൗദി മന്ത്രിസഭ കൈക്കൊണ്ടിട്ടുള്ളത്. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച രാത്രി ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വളരെ പ്രധാനപ്പെട്ട ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. നമുക്കറിയാം, ഒരു വിദേശിയുടെ ഇഖാമ പുതുക്കണമെങ്കിൽ ഒരു വർഷത്തേക്ക് 10,750 റിയാലോളം ഒരു സ്പോൺസർ ഒരു വിദേശിക്ക് മാത്രം കെട്ടിവെക്കേണ്ടതുണ്ട്. എന്നാൽ കൂടുതൽ വിദേശികളുള്ള വിദേശി തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് സ്പോൺസർമാർക്ക് ഇത് വളരെ ഭാരിച്ച ഒരു ഉത്തരവാദിത്തമായി മാറുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അവരുടെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുന്നതിന് വേണ്ടി ഓരോ തൊഴിലാളിയുടെയും ഇക്കാമ ഒരു വർഷത്തേക്ക് ഒറ്റത്തവണയായി ക്യാഷ് പണമടച്ച് ഇക്കാം പുതുക്കുന്നതിന് പകരം ഘട്ടം ഘട്ടമായി അഥവാ 3 മാസത്തേക്കോ 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ എന്നിങ്ങനെ ഘട്ടം ഘട്ടമായി അവർക്ക് വേണ്ട വിധത്തിൽ പുതുക്കാവുന്ന ഒരു സാഹചര്യം കൈക്കൊണ്ടിട്ടുള്ളത്. നിലവിൽ ഒരാളുടെ ഇക്കാമ പുതുക്കുന്നതിന് 1 മാസത്തേക്ക് 800 റിയാൽ, ചുരുങ്ങിയത് 800 റിയാൽ ലെവി ഫീസ് മാത്രമായി ഓരോ വിദേശ തൊഴിലാളിക്കും സ്പോൺസർ ഗവൺമെന്റിലേക്ക് അടക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഒരു വർഷത്തേക്ക് അത് കാൽക്കുലേറ്റ് ചെയ്ത് ലെവി ഫീസ് അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് മറ്റുള്ള ഫീസുകളെല്ലാം ഉൾക്കൊള്ളുമ്പോൾ ഏകദേശം 10,750 റിയാലാണ് ഒരു തൊഴിലാളിക്ക് മാത്രമായി ഗവൺമെന്റിലേക്ക് ഓരോ സ്പോൺസറും കെട്ടിവെക്കേണ്ടത്. നിരവധി തൊഴിലാളികളുള്ള വിദേശ തൊഴിലാളികളുള്ള ഒരു സ്ഥാപനത്തിന് അതല്ലെങ്കിൽ ഒരു സ്പോൺസർക്ക് ഇത് വളരെ ഭാരിച്ച ഒരു സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ലെവി ഫീസ് സമ്പ്രദായം കൊണ്ടുവരുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പല നിർദ്ദേശങ്ങളും വന്നിരുന്നുവെങ്കിലും ഇതുവരെ അതൊന്നും അംഗീകരിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണ് സൗദി അധികൃതർ, സൗദി മന്ത്രിസഭ ഇത്തരത്തിലുള്ള ഒരു പ്രധാന തീരുമാനം സ്പോൺസർമാർക്ക് ആശ്വാസകരമാകുന്ന രീതിയിൽ കൈക്കൊണ്ടിട്ടുള്ളത്. അതിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു വിദേശ തൊഴിലാളിയുടെ ഇക്കാമ വേണമെങ്കിൽ 3 മാസത്തേക്ക് പുതുക്കാം. 3 മാസത്തിന് ശേഷം വീണ്ടും അവർക്ക് റിന്യൂ ചെയ്യാം. നമുക്കറിയാം, നിലവിൽ സൗദിയിൽ വിദേശികളുടെ ഇക്കാമ പുതുക്കുന്നതിന് വളരെ ഭാരിച്ച തുക തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ഥാപനത്തിൽ ആകെയുള്ള തൊഴിലാളികളിൽ 50%ത്തിലധികം സൗദി പൗരന്മാരാണ് എങ്കിൽ ആ സ്ഥാപനത്തിലെ ഓരോ വിദേശിക്കും ഓരോ മാസത്തേക്ക് 700 റിയാൽ എന്നുള്ള രീതിയിൽ ലെവി ഫീസ് അടച്ചിട്ടാണ്, ഒരു വർഷക്കാലത്തേക്ക് ഒറ്റത്തവണ അടച്ചിട്ടാണ് ഇക്കാമയും അതുപോലെ തന്നെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നത്. എന്നാൽ ഒരു സ്ഥാപനത്തിലെ ആകെ തൊഴിലാളികളിൽ സൗദി തൊഴിലാളികൾ 50%ത്തിൽ താഴെയാണ് എങ്കിൽ ആ സ്ഥാപനത്തിലെ ഓരോ വിദേശിക്കും 800 റിയാൽ മാസത്തിൽ ലെവി ഫീസ് അടക്കണം. ഇത് ഒറ്റത്തവണയായിട്ടായിരുന്നു ഇതുവരെ അടക്കേണ്ടിയിരുന്നത്. അഥവാ ഒരു വർഷത്തെ ഇക്കാമ പുതുക്കുന്ന സമയത്ത് ആ ഒരു വർഷത്തെ മുഴുവൻ ലെവി ഫീസും ഇൻഷുറൻസും അതുപോലെ തന്നെ മറ്റുള്ള ഫീസുകളും അടച്ചിട്ടായിരുന്നു ഇക്കാമ പുതുക്കിയിരുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ടാണ് 3 മാസക്കാലത്തേക്ക് എത്രയാണോ ഈ ആകെയുള്ള തുകയെ ഡിവൈഡ് ചെയ്തിട്ട് വരുന്നത്, ആ ഒരു തുക അടച്ചിട്ട് 3 മാസക്കാലത്തേക്ക് വളരെ ചുരുങ്ങിയ തുക അടച്ചിട്ട് 3 മാസക്കാലത്തേക്ക് ഇക്കാമ പുതുക്കാവുന്ന ഒരു സംവിധാനമാണ് പുതുതായി സൗദി അധികൃതർ അംഗീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഒരു സ്ഥാപനമുടമ തന്റെ തൊഴിലാളിയുടെ ഇക്കാമ ഒരു വർഷത്തെ മുഴുവൻ ഫീസും അടച്ച് പുതുക്കിയതിന് ശേഷം തൊട്ടടുത്ത ദിവസമോ അതല്ലെങ്കിൽ തൊട്ടടുത്ത മാസങ്ങളിലോ എന്തെങ്കിലും സാഹചര്യത്തിൽ ആ തൊഴിലാളിക്ക് സ്ഥാപനം വിടേണ്ടി വന്നാൽ ബാക്കിയുള്ള തുക ഗവൺമെന്റിലേക്ക് അടച്ചിട്ടുള്ള തുക അത് മുഴുവനും ഈ സ്ഥാപനമുടമയ്ക്ക് നഷ്ടമാകുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ 3 മാസക്കാലത്തേക്ക് മാത്രം ഇക്കാമ പുതുക്കുന്ന സാഹചര്യത്തിൽ അത്തരമൊരു നഷ്ടം, സാമ്പത്തിക നഷ്ടം കൂടി സ്ഥാപനമുടമകൾക്ക് ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ 3 മാസക്കാലത്തേക്ക് ഇക്കാമ പുതുക്കാവുന്ന ഈ ഒരു സംവിധാനം രാജ്യത്തെ ഗാർഹിക തൊഴിലാളികൾക്ക് ബാധകമല്ല എന്നും മന്ത്രിസഭ വ്യക്തമാക്കിയിട്ടുണ്ട്. ഹൌസ് ഡ്രൈവർ അതുപോലെ തന്നെ വീട്ടുജോലിക്കാർ തുടങ്ങിയിട്ടുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് ഈ ഒരു നിയമം ബാധകമല്ല. അവർക്ക് അവരുടെ ഇക്കാമ പുതുക്കുന്നതിന് വാർഷിക അടിസ്ഥാനത്തിലുള്ള ഇക്കാമ പുതുക്കുന്നതിന് അവരുടെ ഫീസ്, വാർഷിക ഫീസ് വളരെ തുച്ഛമാണ് എന്നതിനാലാണ് അവരെ ഈ കാറ്റഗറിയിൽ, ഈ ഗണത്തിൽ ഉൾപ്പെടുത്താതിരിക്കാൻ കാരണം.
മറ്റു രാജ്യത്തെ മുഴുവൻ വിദേശ തൊഴിലാളികൾക്കും മൂന്ന് മാസക്കാലത്തേക്ക് ഇക്കാമം പുതുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ് മന്ത്രിസഭ കൈക്കൊണ്ട ഒരു തീരുമാനം.